Hey guys, welcome back to my YouTube channel Rocky's World. Appa nammal innu vandirikkunathu endra nu vechchu kanya nammal driving tutorial de part 1 ittirundayirunnu oru basics okka parnittu part 2 idan korchu delay aayi karanam kore per comment cheyidittundayirunnu endha idathe pedal de edu angane ingane okka parnittu pakshe endha nu vechchu kanya enikku korchu exam aayirunnu adond pattilla adinte oru delay vannu adondi yan vaccine first dose eduthirundayirunnilla because yan hospitalized aayirunnallo appo adinte oru 3 months kanjittu edukka pattullayirunnu അപ്പൊ ആ ഹോസ്പിറ്റലൈസും കഴിഞ്ഞ് നമ്മള് വാക്സിൻ മിനിഞ്ഞാന്ന് പോയി എടുത്തു. നല്ല പനി പിടിച്ച് നല്ല ഷീവറിംഗ് ഒക്കെ ആയി, നല്ല കിടപ്പായിരുന്നു, കൈയൊക്കെ വേദന ഒക്കെ ആയിട്ട്. വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമായിട്ട് പിന്നെയും ഡിലേ വന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ അതിന്റെ പാർട്ട് 2 എന്തായാലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോ അന്ന് നമ്മള് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മള് എന്താണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിഞ്ഞ് എന്തൊക്കെയാ ചെയ്യേണ്ടത്, 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ: മിറർ കറക്റ്റ് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടുക, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ഗിയർ നോക്കുക, പിന്നെന്താ ഉണ്ടായിരുന്നല്ലോ, വണ്ടി ന്യൂട്രൽ ആയിരിക്കണം, ഹാൻഡ് ബ്രേക്ക്, മിറർ, സീറ്റ് ബെൽറ്റ്, ഇതാണ്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, നിങ്ങൾക്ക് സീറ്റ് എങ്ങനെയാണ്, പെർഫെക്റ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ഇരിക്കുമ്പോൾ ക്ലച്ചും ബ്രേക്കും അതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് കംഫർട്ടബിൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഗിയറിന്റെ സിമ്പലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, ഞാൻ എന്റെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കുറച്ചുപേര് പെഡൽ, ഐ മീൻ ക്ലച്ചും ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്ക് പിന്നെ നമുക്ക് എന്തായാലും രണ്ട് പേരുള്ളൂ. അപ്പൊ അതല്ല, ക്ലച്ചും ആക്സിലറേറ്ററും എങ്ങനെയാണ് എന്നുള്ളൊരു ഇത്, ക്ലച്ചിന്റെ മെയിൻ പെർപ്പസ് എന്താണെന്നുള്ളത് കുറെ പേർക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ക്ലച്ചിന്റെയും അതുപോലെ തന്നെ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മള് ഇന്ന് നോക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഗായ്സ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജസ്റ്റ് ബേസിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇത് സ്റ്റിയറിംഗ്, അത് എല്ലാവർക്കും അറിയാലോ അല്ലെ, നമ്മളെങ്ങനെ തിരിക്കണം. ഇതിനൊരു ഒരു കൺട്രോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓടിച്ച് നിങ്ങൾക്ക് ശരിയാവും കൺട്രോൾ. അതുവരെ ഒരു ലൈസൻസ് ഉള്ള ആള് നിങ്ങളുടെ സൈഡിൽ ഇരുത്തിയിട്ട് ഓടിച്ചാൽ മതി. അപ്പൊ അവരും ഒന്ന് ബാലൻസ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എങ്ങനെയൊക്കെ തിരിച്ചാലാണ് എവിടെ നിൽക്കുക, എവിടെയൊക്കെ ശരിഞ്ഞു പോകും, നമ്മളെങ്ങനെയാണ് കറക്റ്റ് സ്റ്റഡി ആക്കുക. നമ്മൾ ഇപ്പൊ ഒരു റൊട്ടേറ്റ് നമ്മൾ തിരിക്കും വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റഡി ആയി പോകണമെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, സ്റ്റഡി ആക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് വേറെ ആളുണ്ടെങ്കിൽ അവര് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വണ്ടി മൂവ് ചെയ്യുമ്പോൾ അന്ന് പറഞ്ഞു നമ്മള് ഫസ്റ്റ് എടുക്കേണ്ട എന്താണ്, കീ ഓൺ ചെയ്തു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, ദെൻ ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇടണമെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുക, ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു. നമ്മള് ഇതിനൊരു മെക്കാനിസം നമ്മൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ വണ്ടി ഓഫ് ആകുന്ന ഓൺ ആകുന്നതും, ഐ മീൻ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലേഡീസിന് പൊതുവേ ഒരു ചമ്മലാണ് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറയും. എന്തോ പറഞ്ഞോട്ടെ, നമ്മളുടെ വണ്ടി, നമ്മളുടെ റോഡല്ല, നമ്മളെ ടാക്സ് അടിക്കുന്ന റോഡല്ലേ, ഇങ്ങനെയൊക്കെ പഠിക്കുക. നിങ്ങൾ എല്ലോട്ടിക്കോ എത്ര എല്ലു വേണമെങ്കിൽ ഓട്ടിച്ചോ അല്ലേ. യെസ്, നമ്മൾ മറ്റുള്ളവരെ കണക്കാക്കി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രീമും ഒന്നും നടക്കില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങള് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളൊരു എല്ലോട്ടിച്ചു എന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരില്ല, മാറിപ്പോക്കോളും എല്ലോട്ടിച്ചാൽ മതി. ബാക്കിലും ഫ്രണ്ടിലും രണ്ട് എല്ലാം വാങ്ങിക്കിട്ട് ചെറിയ സ്പീഡിൽ പോകണം, സെക്കൻഡ് ഗിയർ ഇടണം, കുറച്ചുകൂടി സ്പീഡിൽ പോകണം, തേർഡ് ഗിയർ കുറച്ചുകൂടി, ഫോർത്ത് ഗിയർ കുറച്ചും കൂടി, ഫിഫ്ത് ഗിയർ മാക്സിമം. ഓക്കെ, ഇങ്ങനെയാണ് സ്പീഡ്. ഇതേപോലെ ഈ ഫിഫ്ത് ഗിയറിൽ കിടക്കുന്ന വണ്ടി കുറച്ച് സ്ലോ ഡൗൺ ആകുമ്പോൾ നേരെ ഫോർത്തിലേക്ക് വരുന്നു, അതൊന്ന് കുറച്ചുകൂടി സ്ലോ ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം, ഇടയ്ക്ക് തേർഡിലേക്ക് വരണം, അതൊന്ന് കുറച്ചുകൂടി സ്ലോ ഡൗൺ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് വരണം. കുറച്ചും കൂടി നമ്മൾ വണ്ടി നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടണം. ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഓക്കെ, ഗിയർ ഡൗൺ ചെയ്യൂ പറഞ്ഞാൽ എവിടേക്കാണ് ഡൗൺ ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്താഗതി വരും. ഫിഫ്തി കിടക്കുന്ന ഗിയർ ആണോ, എങ്ങനെ വണ്ടി സ്ലോ ആവുന്നു, അതായത് നല്ലപോലെ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോകുന്ന സ്പീഡിലേക്ക് സ്ലോ ആവുന്നെങ്കിൽ ഫോർത്തിലേക്ക് ഇടുക, തേർഡ് ഗിയറിലേക്കാണ്, അതായത് നമ്മൾ തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നോർമൽ സ്പീഡാണ്, ആ സ്പീഡിൽ നമ്മൾ ഫിഫ്ത് നിന്ന് ശരിക്കും നോർമൽ സ്പീഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ കിട്ടതിന് ശേഷം തേർഡിലേക്ക് ഇടുക, അതൊക്കെ ക്ലച്ച് ചവിട്ടി ഇട്ടാൽ മതി. ഇത് ഇതിന്റെ ഒരു മെക്കാനിസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് കാണിക്കുന്നതിന്, ഞാൻ അന്ന് ഗിയറിന്റെ ഒരു സിമ്പൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മതി. സ്പീഡ് കൂടുന്തോറും നമ്മള് ഗിയർ മാറ്റുന്നു, സ്പീഡ് കുറയുന്തോറും ഗിയർ ഡൗൺ ചെയ്യുന്നു. ഈസി ഈസി റൈറ്റ്. അപ്പൊ നമുക്ക് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, നമ്മൾ വണ്ടി എവിടെയും കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ, ഓക്കെ, എവിടെയും കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ട് ചെയ്യണം, ബ്രേക്ക് ചവിട്ടാണെങ്കിൽ. ഓക്കെ,
നമ്മൾ ഇറക്കം ഇറങ്ങി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടരുത്, വണ്ടി സ്പീഡിൽ പോവും, ബ്രേക്കിൽ ഒരു കൺട്രോൾ ചെയ്തിട്ട് വേണം ഇറക്കം ഇറങ്ങുമ്പോൾ വരാൻ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും കൂടി ചവിട്ടണം. പിന്നെ വണ്ടി ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കിൽ കൺട്രോൾ ചെയ്തിട്ട് വരണം. ഇതൊക്കെ ഒരു പോയിന്റ്. കയറ്റം കയറുകയാണെങ്കിലോ, നമ്മുടെ വണ്ടി മേ ബി ഫോർത്ത് ഗിയറിലാണെങ്കിൽ കയറ്റം കയറുമ്പോൾ ടിക്ക് 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 ടിക്കുന്ന അടിക്കും. എന്തുകൊണ്ടാണത്, നമ്മൾ സ്പീഡിൽ പോകുന്നൊരു വണ്ടി കയറ്റം കയറുമ്പോൾ കുറച്ചുകൂടി സ്ലോ ആവും. സ്ലോ ആവും, നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെറിയൊരു അതിന്റെ മെക്കാനിസം ഇങ്ങനെയാണ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ക്ലച്ച്, ആക്സിലറേറ്റർ, ബ്രേക്ക് ഇത് നോക്കാം. അപ്പൊ ഗായ്സ്, ഇതാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ഓക്കെ, ക്ലച്ച്, ബ്രേക്ക്, വണ്ടിയുടെ ആക്സിലറേറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ, നമ്മൾ ആദ്യം ഗിയർ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഷൗട്ടി, ദെൻ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് ദൂരം പോയി, ദെൻ ക്ലച്ച് ഷൗട്ടി, സെക്കൻഡ് ഗിയർ ഇട്ടു. ദെൻ നമ്മൾ കുറച്ച് ദൂരം പോയി, ദെൻ ക്ലച്ച് ഷൗട്ടി, തേർഡ് ഗിയർ ഇട്ടു. ദെൻ കുറച്ച് ദൂരം പോയി, ക്ലച്ച് ഷൗട്ടി, ഫോർത്ത് ഗിയർ ഇട്ടു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മെക്കാനിസം. ഇത് നമ്മള് ക്ലച്ച് ഫസ്റ്റ് തന്നെ, ഇതാണ് നമ്മൾ ഗിയർ ഇടുന്ന ഒരു പരിപാടി. ഇനി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് ഷൗട്ട് നമ്മൾ പെട്ടെന്ന്, ഐ മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം ക്ലച്ച് ഷൗട്ടി, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി, നമ്മള് മെല്ലെ ഫസ്റ്റ് ഗിയർ ഇട്ടു, എന്നിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവില്ല. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആക്സിലറേറ്റർ കൊടുക്കാം. ആ ഒരു ക്ലച്ച് റിലീസ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ മെല്ലെ ആക്സിലറേറ്റർ കൊടുത്തു തുടങ്ങാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. അങ്ങനെയാണെങ്കിൽ നമ്മള് വണ്ടി ഒരിക്കലും ഓഫ് ആവില്ല. അപ്പോ എന്ത് ചെയ്യുക, ക്ലച്ച് മെല്ലെ ചവിട്ടുക, ഐ മീൻ ക്ലച്ച് ചവിട്ടുക, ഗിയർ ഫസ്റ്റ് ഇട്ടു, ദെൻ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുക, എന്നാലാണ് വണ്ടി ഓഫ് ആകാതെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ ഇന്ന് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു, അങ്ങനെ നമ്മൾ ഗിയർ മാറ്റി, ഇതൊക്കെ ചെയ്തു. ദെൻ എന്താ ചെയ്യണ്ടേ, ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, ഫോർ ഇട്ടു. ഓക്കെ, ഇനി നമ്മള് ഗിയർ ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ ക്ലച്ച്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മളിപ്പോ വണ്ടി തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വണ്ടി സ്ലോ ആക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി വന്നു, വണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ലോ ആക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് ഷൗട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗിയറിലോട്ട്, സെക്കൻഡ് ഗിയറിലോട്ട് ഇടുക. അപ്പൊ നമ്മൾ ഈ ഒരു അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കീ ഓൺ ചെയ്യണം. ഓക്കെ, കീ ഓൺ ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് ഷൗട്ടി, നമുക്ക് എന്ത് ചെയ്യാം, ഗിയർ, ക്ലച്ച് ഷൗട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്ലച്ച് കാണിച്ചേ, ക്ലച്ച് എങ്ങനെയാ റിലീസ് ചെയ്യുന്നത് കാണിച്ചു. ഓഫ് ആകാതെ റിലീസ് ചെയ്യണമെങ്കിൽ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യാം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് എടുക്കണം കേട്ടോ. മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പൊ എന്തായി, വണ്ടി ഓഫ് ആയില്ല. സോ ഇതാണ് ഒരു മെയിൻ സംഭവം. നമ്മൾ വണ്ടി ഓഫ് ആകാതെ എടുക്കാനുള്ള ഒരു ട്രിക്കാണ് ഇത്. ട്രിക്കല്ല, ഇങ്ങനെയാണ്. ഓക്കെ, എന്ത് ചെയ്യണം, ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുക, ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലറേറ്റർ കൊടുക്കുക, വണ്ടി ഓഫ് ആവില്ല. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ്, ഇതിപ്പോ ഇനി വണ്ടി ഇപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയറിൽ ഇടണം. ഇനി നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇടണം, നമുക്ക് പോവാം. ഇതിപ്പോ ഫസ്റ്റ് ഗിയർ തന്നെ കിടക്ക്, ഫസ്റ്റ് ഗിയർ. ഇതിപ്പോ ഞാൻ വണ്ടി ഓഫ് ചെയ്തപ്പോ ന്യൂട്രൽ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം, ക്ലച്ച് ചവിട്ടി, ഫസ്റ്റ് ഗിയർ ഇട്ടു, മെല്ലെ ഓഫ് ആകാതെ, കണ്ടോ, ഓഫ് ആകാതെ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഞാൻ ഒന്നുകൂടി ചെയ്യാണ്, നമ്മൾ ക്ലച്ചിന്റെ ഒരു പോർഷൻ എടുത്തു. കാരണം ഈ കാർ ഈ ഒരു ഭാഗത്ത് കൊണ്ട് ക്യാമറ വെക്കുന്നതും നിങ്ങൾ ഭയങ്കര ഷെയ്ക്ക് അടിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എടുക്കാനായിട്ട്, ഷൂട്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി ന്യൂട്രലേക്ക് കിടക്കണം, ഹാൻഡ് ബ്രേക്ക് കിടക്കണം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ഗിയർ കാണിക്കാം. എന്നെ കാണിക്കണ്ട, ഗിയർ കാണിക്കൂ ചേട്ടാ. അപ്പൊ നമ്മൾ ഗിയർ ഇടാൻ പോണ്, ഫസ്റ്റ് ഗിയർ ഇട്ടു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ക്ലച്ച് എങ്ങനെ മെല്ലെ റിലീസ് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു. ബാക്കിൽ വണ്ടി വരുന്ന നോക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഒരു വിധം സ്പീഡായില്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടുക, ആക്സിലറേറ്ററിന്ന് കാലെടുത്തിട്ട് ക്ലച്ച് ചവിട്ടുക, സെക്കൻഡിലേക്ക് ഇട്ടു, ഏഹ്, എന്നിട്ട് മെല്ലെ ക്ലച്ച് ഇടുന്നു.
നമ്മള് ആക്സിലേറ്ററിന് ക്ലച്ചിന് നല്ല കാലെടുത്ത് ആക്സിലേറ്റർ ഓടി. നമ്മൾ കുറച്ചും കൂടി സ്പീഡ് പോയി, ഗിയർ കാണിക്കും, കുറച്ചും കൂടി സ്പീഡ് പോയതിനു ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി തേർഡിലേക്ക് ഇട്ടു, മെല്ലെ ക്ലച്ചിൽ നിന്ന് എടുത്തു, കാല് ആക്സിലേറ്റർ ഓടുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി സ്പീഡിൽ പോണം. ഓക്കെ, ഇതിപ്പോ ഞാന് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ സെക്കൻഡ് ഗിയറിൽ തന്നെ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വ്യത്യാസം വരും. ഓക്കെ, വണ്ടി ഇങ്ങനെ ഒരു ഷേക്കിംഗ് വരും വണ്ടിക്ക്. ഇതപ്പോ കുറച്ചുകൂടി സ്പീഡായി നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഫോർത്ത് ഗിയർ ഇടാം. അപ്പൊ എന്താ ചെയ്യണ്ട, ആക്സിലറേറ്ററിന് കാലെടുക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ഫോർത്തിൽ കിട്ടു, ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്തു പോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്ലോ ആവുകയാണെന്ന് വെക്കുക. വണ്ടി സ്ലോ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതാ വണ്ടി സ്ലോ ആയിട്ടാ, വണ്ടി സ്ലോ ആയി. ഇനിയിപ്പോ ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റൂല. അപ്പൊ നമ്മള് ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ എന്ത് ചെയ്യണം, ഡൗൺ ചെയ്യണം. ഗിയർ ഡൗൺ ചെയ്യാ മീൻസ് ഗിയർ താഴ്ത്തുക. അപ്പൊ ഫോർത്തിൽ നിന്ന് താഴ്ത്തുമ്പോ എവിടേക്കാ പോകണം, തേർഡിലേക്ക് പോകുന്നു. ഇപ്പൊ വണ്ടി കുറച്ചും കൂടി സ്ലോ ആയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, താത്തി സെക്കൻഡിൽ കിട്ടു, എന്നിട്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്തിട്ട് ആക്സിലറേറ്റർ കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നെക്സ്റ്റ് പോയിന്റ്, വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് വണ്ടി ഇപ്പൊ ഒതുക്കിയാണ്. നമ്മളിപ്പോ പെട്ടെന്നൊരു വണ്ടി വന്നു, വണ്ടി നിർത്തിയിട്ടു, നിർത്തിയിട്ട് വണ്ടി പിന്നെ എന്താ ചെയ്യണ്ടേ, നമ്മൾ സെക്കൻഡിലും ഫോർത്തിലും തേർഡിലും ഒക്കെ ഇട്ട് വെച്ച് വണ്ടി നിർത്തുമ്പോ, നിർത്തിയിട്ട വണ്ടി പിന്നെ എടുക്കുമ്പോ ഈ തേർഡിലോ ഫോർത്തിലോ ഒന്നും ഇടാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിർത്തി, വണ്ടി നിർത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ന്യൂട്രൽ ഇടുക, ഹാൻഡ് ബ്രേക്ക് ഇടുക, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് തിങ് അതാണ്. ആൻഡ് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ചും എല്ലാം റിലീസ് ചെയ്തു പോയി. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോ ഈ ഒരു നമ്മള് എന്താ, വണ്ടി ഒരു ശബ്ദം വരുന്നുണ്ടോ, ഫസ്റ്റ് ഗിയറിന് മാറ്റാനുള്ള ഒരു ശബ്ദമുണ്ട്. മെല്ലെ ആക്സിലേറ്ററിന് കാലെടുത്തു, ക്ലച്ച് ചവിട്ടി, സെക്കൻഡ് ഗിയറിൽ കിട്ടു, മെല്ലെ ക്ലച്ചിന്ന് കാലെടുത്തു. ഇനി നോക്കട്ടോ, സെക്കൻഡ് ഗിയർ കുറച്ചും കൂടി കഴിഞ്ഞാൽ ശബ്ദം വരും, കണ്ടോ, ഒരു 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 സുഖമില്ലാത്ത ശബ്ദം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആക്സിലേറ്ററിന് കാലെടുക്കുക, ക്ലച്ച് ചവിട്ടുക, തേർഡിലേക്ക് ഇടുക. ഫോർത്തില് കിട്ടു, പോയി, ഈസി അല്ലേ, നിങ്ങക്ക് ബിസ്ക്കറ്റ് വേണം പറഞ്ഞേ, വേണ്ടടി ഇപ്പൊ വേണ്ട, കണ്ടിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇതാണ് ഈ പരിപാടി. ഇതാണ് നമ്മൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുന്നത്, അറിഞ്ഞ് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിഗ്നൽസ് ഒക്കെയാണ്. അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലാസ്സുകാരനെ പറഞ്ഞുതരും, സ്ലോ എങ്ങനെയാണ്, മറ്റേ സ്റ്റോപ്പ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും അതുപോലെ തന്നെ ഓവർടേക്കിന്റെയും ഇതൊക്കെ അവര് കാണിച്ചു തരും, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കും. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഡ്രൈവിംഗ് ക്ലാസ്സുകാർ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രൈവിംഗ് ക്ലാസ്സുകാർ പറഞ്ഞു തരുമ്പോൾ കുറച്ച് നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ തോന്നും. അതായത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയ പോലെ ഗിയർ ഡൗൺ ചെയ്യാൻ പറയും. പക്ഷേ ഗിയർ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാലിന്ന് മൂന്നിക്ക് വരിക, മൂന്നിന്ന് രണ്ടിക്ക് വരിക, രണ്ട് മൂന്നിക്ക് വരിക, ഇത്രേ ഉള്ളൂ. അവര് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാൻ കുറേ ടൈം എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പോ നിങ്ങൾ ഈ വീഡിയോ എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടംപോലെ അങ്ങനെയുണ്ട്, നല്ല ഡ്രൈവർമാർ, നല്ല ഡ്രൈവിംഗ് ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്. സോ എന്റെ ഒരു ഒപ്പീനിയൻ ഇങ്ങനെ പറയണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണുക, ഐ മീൻ മനസ്സിലാ, നിങ്ങൾക്ക് ഇത് ഓക്കെയാണ് പക്ഷെ ഒന്ന് ഡിഫിക്കൽട്ട് ആയി തോന്നിയിരുന്നെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് തീരെ മനസ്സിലായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല നല്ല വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുപോലത്തെ. അപ്പൊ നിങ്ങൾ വേറെ വീഡിയോസ് കണ്ടല്ലോ, ഡ്രൈവിംഗിന് പഠിക്കാൻ പോയി, അതെ, ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം പോവുക. കാരണം വെറുതെ പോയിട്ട് വെറുതെ അറ്റംപ്റ്റുകൾ ഇങ്ങനെ കളയണ്ട. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവര് റോഡ് തരും, മെയിനായിട്ട് റോഡും ഗ്രൗണ്ടും, റോഡും ഗ്രൗണ്ടും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ എച്ച് ഇടുന്ന ഒരു കാര്യം, എച്ച് ഇടുന്നത് നിങ്ങൾ മാരതിയിൽ പോയിട്ട് എടുക്കുക തന്നെ വേണം. പിന്നെ എച്ച് നിങ്ങൾക്ക് കുറച്ചുപേര് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും എന്നൊക്കെ പറയാറുണ്ട്. ഞാനൊക്കെ ഒരു ഒരു അതിന്റെ ഒരു ഐഡിയ മെക്കാനിസം മനസ്സിലാക്കിയിട്ടാണ് എച്ച് ഇട്ട് പഠിച്ചത്. പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നാണ്ട് കിട്ടി, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇടുന്ന സമയത്ത് അവിടെ ഡ്രൈവിംഗ് സ്കൂളില് അവരുണ്ട്, ഇവരുണ്ട്, അല്ലെങ്കിൽ ആർടിഒ ഉണ്ട് എന്നുള്ള ആ ടെൻഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഷിവറിംഗ് വരും.
ആ ഒരു ടെൻഷൻ വേണ്ട, നമ്മൾ ആ ഒരു മെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പോയാ പോട്ടെ കിട്ടിയാൽ കിട്ടെ, ഒരു കോൺഫിഡൻറ്റോടെ കൂടി ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോ ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിലേറ്ററിന്റെയും നമ്മൾ ആ ഒരു ഇത് വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം, ഗിയറിന്റെയും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാതിരിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായില്ലെങ്കിൽ കമന്റ് ചെയ്യാം, മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യാം, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യാം, നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ബൈ. അപ്പൊ ഗൈസ് നിങ്ങൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ലൈക്ക് റെഡ്മിയുടെയും റോക്കിയുടെയും ഫണ്ണി വീഡിയോസ്, അവരുടെ അമേസിംഗ് ടോക്കിംഗ്, റോക്കി നമ്മൾ നന്നായി സംസാരിക്കാണെങ്കിൽ അപ്പൊ അവരുടെയൊക്കെ ടോക്കിംഗ് എല്ലാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഗൈസ് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് സ്റ്റേ ഹെൽത്തി. കൊറോണ ഒക്കെ കൂടി കൂടി വരികയാണ്, ഒമൈക്രോണും എല്ലാം. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. അതെയോ, അപ്പൊ എന്തായാലും എല്ലാരും ആവശ്യത്തിനൊക്കെ പുറത്തു പോയാൽ മതി. ഇത് നമ്മള് പർച്ചേസിന് വന്നപ്പോ ഇതിന്റെ ബാക്കി വീഡിയോ കൂടെ എടുത്താണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.